സഹകരണ ബാങ്കുകൾ ജനകീയ ബാങ്കിംഗ് സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഗ്രാമമേഖലയിലുള്ള സഹകരണ സംഘങ്ങളും ബാങ്കുകളും ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസമുണ്ടാകുന്ന ഓരോ ഘട്ടത്തിലും സാധാരണക്കാർക്ക് വായ്പ തേടി ഓടിയെത്താവുന്ന ഇടമാണ്. ആദായനികുതി അടച്ചതിൻ്റെ കോപ്പിയോ ശമ്പള സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെ പാവപ്പെട്ടവർക്ക് വായ്പ ലഭിക്കുന്ന ഒരു അഭയ കേന്ദ്രമാണ് സഹകരണ ബാങ്കുകൾ. ഈ ജനകീയതയാണ് സഹകരണ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേരിറങ്ങി വളരാൻ വഴിയൊരുക്കിയത്. തങ്ങൾക്ക് ആശ്രയമാകുമെന്ന ജനങ്ങളുടെ വിശ്വാസ്യതയാണ് ഓരോ സഹകരണ ബാങ്കുകളുടെയും സംഘങ്ങളുടെയും ശക്തി. ആ വിശ്വാസത്തെ മറയാക്കി തട്ടിപ്പ് നടത്തിയവർ ഈ മേഖലയിൽ ഉണ്ടായി. അതൊരു കരിനിഴലായി ഈ മേഖലയിൽ കിടക്കുന്നുണ്ടെന്നത് ഒരു വസ്തുതയാണ്. അപ്പോഴും അടിയന്തര വായ്പയ്ക്ക് സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ സഹകരണ ബാങ്കുകളല്ലാതെ മറ്റൊന്നില്ല. തട്ടിപ്പ് തടയാനായി സർക്കാർ ഒട്ടേറെ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സഹകരണ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നിയമ ഭേദഗതിക്ക് പിന്നാലെ ചട്ടവും മാറ്റി. അതിൽ വായ്പ എടുക്കാനായി ഈട് നൽകുന്ന ഭൂമിയുടെ മൂല്യനിർണയത്തിന് പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് സഹകരണ ബാങ്കുകളെയും വായ്പയെടുക്കുന്ന സാധാരണക്കാരെയും എങ്ങനെ ബാധിക്കുമെന്നാണ് ഇത്തവണത്തെ മൂന്നാം വഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത്. കരുവന്നൂർ പോലുള്ള ചില സഹകരണ ബാങ്കുകളിലുണ്ടായ തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് നിയമവും നിയന്ത്രണവും കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം സഹകരണ നിയമത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവന്നു. ഓഡിറ്റ് രീതി തന്നെ മാറ്റി. വായ്പാ തട്ടിപ്പ് തടയാൻ പ്രത്യേകം വ്യവസ്ഥ കൊണ്ടുവന്നു. നിയമത്തിൽ ഭേദഗതി വരുത്തിയതിന് പിന്നാലെ ചട്ടവും ഇപ്പോൾ സർക്കാർ പരിഷ്കരിച്ചു. ഇതിന്റെ കരട് വിജ്ഞാപനം ഇറങ്ങി. നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന്റെ വിശദീകരണമാണ് ചട്ടത്തിലുണ്ടാകുക. ഇങ്ങനെ തയ്യാറാക്കിയ ചട്ടത്തിൽ വായ്പ അനുവദിക്കുന്നതിനും സഹകരണ സംഘങ്ങൾ ഭൂമിയും കെട്ടിടവും വാങ്ങുന്നതിനുമെല്ലാം കർശന നിബന്ധനകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വായ്പാ തട്ടിപ്പ് തടയാനായി കൊണ്ടുവന്ന വ്യവസ്ഥകൾ സാധാരണക്കാർക്കും സഹകരണ സംഘങ്ങൾക്കും ഒരേപോലെ ബുദ്ധിമുട്ടാകുന്ന സ്ഥിതിയാണുള്ളത്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ 80% വായ്പകളും ഭൂമി ഈടുവച്ചിട്ടുള്ളതാണ്. എം വി രാഘവൻ സഹകരണ മന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കിയ ഗഹാൻ സമ്പ്രദായം സഹകരണ വായ്പാ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിനാണ് വഴിവെച്ചത്. ഈടുവയ്ക്കുന്ന ഭൂമി രജിസ്ട്രേഷൻ വകുപ്പുമായി ചേർന്ന് പണയ രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള സംവിധാനമാണ് ഗഹാൻ. ഇങ്ങനെ പണയവസ്തുവായി നൽകുന്ന ഭൂമിക്ക് വില നിശ്ചയിച്ചിരുന്നത് സഹകരണ ബാങ്കുകളിലെയും സംഘങ്ങളിലെയും ഭരണസമിതി അംഗങ്ങളായിരുന്നു. ഇത് ചിലർ തട്ടിപ്പിനുള്ള അവസരമാക്കി. ഭൂമിയുടെ വിപണി വിലയേക്കാളും കൂടുതൽ മൂല്യം നിശ്ചയിച്ച് സ്വന്തക്കാർക്ക് അധിക തുക വായ്പയായി നൽകിയായിരുന്നു തട്ടിപ്പ്. ഇത് തടയാനായി പണയഭൂമിക്ക് വില നിശ്ചയിക്കുന്ന രീതി ഇപ്പോൾ മാറ്റുകയാണ്. മൂല്യം നിശ്ചയിക്കാൻ പ്രത്യേകം വാല്യുവേറ്റർമാരെ നിയോഗിക്കാനാണ് ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ് പണയഭൂമിക്ക് മൂല്യം നിശ്ചയിക്കുന്ന സംവിധാനം ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 10 ലക്ഷത്തിൽ താഴെയാണ് വായ്പാ തുകയെങ്കിൽ ആ സംഘത്തിലെ സൂപ്പർവൈസറി കാഡറിലുള്ള ഒരു ഓഫീസറെയോ അല്ലെങ്കിൽ ഒന്നിലധികം ഓഫീസർമാരെയും മൂല്യനിർണയത്തിന് ചുമതലപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ. ഭരണസമിതിയാണ് ഇത് ചെയ്യേണ്ടത്. ഈ ഓഫീസർമാർ ഈടായി നൽകുന്ന സ്ഥലം പരിശോധിക്കുകയും അതിന്റെ മൂല്യം നിശ്ചയിച്ചുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് നൽകുകയും വേണം. ഇങ്ങനെ നിശ്ചയിച്ച മൂല്യത്തിന്റെ പകുതി മാത്രമാണ് പരമാവധി വായ്പയായി അനുവദിക്കാവുന്നത്. 10 ലക്ഷത്തിന് മുകളിലാണ് വായ്പ എടുക്കേണ്ട തുകയെങ്കിൽ അതിനുള്ള പണയവസ്തുവിൻ്റെ മൂല്യനിർണ്ണയം നടത്തേണ്ടത് 5-അംഗ സമിതിയാണ്. ഇതിൽ 2 പേർ സംഘത്തിലെ സൂപ്പർവൈസറി കാഡറിലുള്ള ഉദ്യോഗസ്ഥരും 2 പേർ ഭരണസമിതി അംഗങ്ങളും ആയിരിക്കണം. റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാരോ രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് വിരമിച്ച സബ് രജിസ്ട്രാറോ ആവണം 5-ാമത്തെയാൾ. ഇനി ഈടായി നൽകുന്ന ഭൂമിയിൽ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ മൂല്യം നിശ്ചയിക്കേണ്ടത്. അത്തരമൊരാളെ കൂടി മൂല്യനിർണ്ണയ സമിതിയിൽ ഉൾപ്പെടുത്തണം. ഈ ഉദ്യോഗസ്ഥൻ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നോ വിരമിച്ച ആളായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. വായ്പാ തട്ടിപ്പ് തടയാൻ വേണ്ടി കൊണ്ടുവന്ന പുതിയ പരിഷ്കാരത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ഏറ്റുവാങ്ങേണ്ടി വരിക വായ്പ എടുക്കാനെത്തുന്ന സാധാരണക്കാർക്കായിരിക്കും. ഈടുവസ്തുവിൻ്റെ മൂല്യനിർണ്ണയത്തിന് ബാങ്ക് ചെലവഴിക്കുന്ന തുക വായ്പക്കാരനിൽ നിന്നാണ് ഈടാക്കുക. ഡെപ്യൂട്ടി തഹസിൽദാർമാരെയും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെയും മൂല്യനിർണ്ണയത്തിന് കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. ഇത് സാധാരണക്കാർ വഹിക്കേണ്ടി വരുമ്പോഴുള്ള ആഘാതം ഏറെയാകും. വായ്പാ വിതരണത്തിന് കാലതാമസം ഉണ്ടാക്കുമെന്നതാണ് മറ്റൊരു പ്രശ്നം. ഈടുവസ്തുവിൻ്റെ മൂല്യനിർണ്ണയം വേഗത്തിൽ പൂർത്തിയാക്കാൻ സംഘങ്ങൾക്ക് കഴിയില്ലെന്നതാണ് ഇതിന് കാരണം. ഒരു താലൂക്കിൽ തന്നെ 100 കണക്കിന് വായ്പാ അപേക്ഷകളാണ് ഓരോ മാസവും മൂല്യനിർണ്ണയം നടത്തേണ്ടി വരിക. ഇതിനെല്ലാം ഡെപ്യൂട്ടി തഹസിൽദാർമാരെയും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെയും കാത്തിരിക്കേണ്ടി വരും.
ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന വിലയും വിപണി വിലയും തമ്മിൽ വലിയ അന്തരമുണ്ടാകും. റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് റവന്യൂ വകുപ്പ് നിശ്ചയിച്ച ഭൂമി വിലയേക്കാൾ ഉയർന്ന നിരക്ക് കണക്കാക്കാനാകില്ല. ഇങ്ങനെ നിശ്ചയിക്കുന്ന വിലയുടെ പകുതി മാത്രമാണ് വായ്പയായി അനുവദിക്കാനും കഴിയുക. ചുരുക്കത്തിൽ, സഹകരണ ബാങ്കുകളെയും വായ്പയ്ക്ക് ആശ്രയിക്കാനാകാത്ത സ്ഥിതിയിലേക്ക് സാധാരണക്കാർ മാറും. സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ തന്നെ മൂല്യനിർണയത്തിന് ഉപയോഗിക്കണമെന്നാണ് സഹകാരികൾ ആവശ്യപ്പെടുന്നത്. ഇതിന് മാതൃകയായി അവർ ചൂണ്ടിക്കാട്ടുന്നത് കാർഷിക ഗ്രാമവികസന ബാങ്കുകളുടെ പ്രവർത്തന രീതിയാണ്. സഹകരണ വകുപ്പിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് കാർഷിക ഗ്രാമവികസന ബാങ്കിലെ വാലേറ്റർമാരായി ഉള്ളത്. ഈ മൂല്യനിർണയ രീതിയിൽ ഇതുവരെ പരാതികൾ ഉണ്ടായിട്ടില്ലെന്നതും പ്രധാനമാണ്. സമാന മാതൃക മറ്റ് സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും ബാധകമാക്കിയാൽ വലിയ സാമ്പത്തിക ബാധ്യത വായ്പയെടുക്കുന്നവർക്ക് മേൽ ഉണ്ടാകില്ല. മാത്രവുമല്ല, സംഘങ്ങളിലെ വായ്പാ വിതരണം സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടക്കുകയും ചെയ്യും. പണയവസ്തുവിന്റെ മൂല്യനിർണയത്തിൽ മാത്രമല്ല, സഹകരണ ബാങ്കുകളും സംഘങ്ങളും ഭൂമിയും കെട്ടിടവും വാങ്ങുന്നതിനും പാട്ടത്തിനെടുക്കുന്നതിനുമുള്ള വ്യവസ്ഥകളും കർശനമാക്കിയിട്ടുണ്ട്. ഒരു സഹകരണ സംഘം അതിന്റെ പ്രവർത്തനത്തിനാവശ്യമായി ഭൂമിയോ കെട്ടിടമോ വാങ്ങുന്നതിനോ പാട്ടത്തിനെടുക്കുന്നതിനോ പണം ചെലവഴിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാറുടെ മുൻകൂർ അനുമതി വാങ്ങണം. ലാഭത്തിൽ നിന്നാണ് ഇതിനുള്ള പണം ചെലവഴിക്കേണ്ടത്. അല്ലാത്ത സംഘങ്ങൾക്ക് ഭൂമിയോ കെട്ടിടമോ വാങ്ങുന്നതിന് മൊത്തം പ്രവർത്തന മൂലധനത്തിന്റെ 5% ത്തിലധികം തുക ഉപയോഗിക്കാൻ പാടില്ല. മാത്രവുമല്ല, ഇതിനായി ചെലവഴിക്കുന്ന തുക എങ്ങനെ തിരിച്ചുപിടിക്കുക എന്നത് സംബന്ധിച്ചുള്ള പ്ലാൻ സഹകരണ സംഘം രജിസ്ട്രാർക്ക് നൽകണം. ഈ പ്ലാനും സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും പരിശോധിച്ച് മാത്രമേ പണം ചെലവഴിക്കുന്നതിന് രജിസ്ട്രാർ അംഗീകാരം നൽകുകയുള്ളൂ. സംഘത്തിന്റെ ബിസിനസ് ആവശ്യത്തിന് ഭൂമിയും കെട്ടിടവും വാങ്ങുന്നത് അനിവാര്യമാണെന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെടുകയും വേണം. സഹകരണ സ്ഥാപനങ്ങൾ ഭൂമി വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട്. സഹകരണ സംഘം സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടി 2 പ്രാദേശിക പത്രങ്ങളിൽ പരസ്യം നൽകണം. വാങ്ങുന്ന ഭൂമിയുടെ അളവടക്കം അതിൽ വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ സ്ഥലത്തിന്റെ മൂല്യനിർണയം നടത്തുന്നത് രജിസ്ട്രാർ നിശ്ചയിക്കുന്ന ഒരു സമിതിയായിരിക്കും. സംഘം ഉൾപ്പെടുന്ന ജില്ലയിലെ ജോയിന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ ജോയിന്റ് ഡയറക്ടർ, പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ വാലുവേഷൻ ഓഫീസർ, വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാരോ സബ് രജിസ്ട്രാറോ എന്നിവരാണ് സമിതിയിൽ ഉണ്ടാവുക. വാങ്ങുന്ന ഭൂമിയിൽ കെട്ടിടമുണ്ടെങ്കിൽ മൂല്യനിർണയത്തിന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നോ വിരമിച്ച അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടാകണം. സഹകരണ സ്ഥാപനങ്ങൾ വാങ്ങുന്ന ഭൂമിയുടെ വില കണക്കാക്കുമ്പോൾ സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന വില പരിഗണിക്കണമെന്നാണ് ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ 3 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത 3 ഭൂമി ഇടപാടിലെ ശരാശരി വില എടുക്കണം. ഈ വ്യവസ്ഥ പാലിച്ചാൽ കേരളത്തിലെ ഒരു സഹകരണ സ്ഥാപനത്തിനും ഒരു ഭൂമിയും കെട്ടിടവും ഇനി വാങ്ങാനാവില്ലെന്ന് ഉറപ്പാണ്. ഈ രീതിയിൽ നിശ്ചയിക്കുന്ന വിലയ്ക്ക് സർക്കാരിന് പോലും കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാനാകില്ല. ഇനി ഈ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ അധികമായി സംഘത്തിന് വരുന്ന സാമ്പത്തിക ബാധ്യത ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കുമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ, ഭൂമി പണയവസ്തുവായാലും വാങ്ങാനുള്ളതാണെങ്കിലും സഹകരണ സംഘങ്ങൾക്ക് ഇടപാടിന് ഇനി കടമ്പകൾ കടക്കേണ്ടി വരും. സാധാരണക്കാർക്ക് വായ്പ കിട്ടാൻ ഇനി സഹകരണ ബാങ്കുകളും അഭയമാകാത്ത സ്ഥിതി വരും. 3-ാം വഴി എക്സ്പ്ലെയിനറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതിൽ കുറഞ്ഞ ചെലവിൽ പരസ്യം നൽകുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. സഹകരണ മേഖലയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളും പഠനങ്ങളും ഉൾപ്പെടുത്തി 3-ാം വഴി മാസിക എല്ലാ മാസവും പുറത്തിറങ്ങുന്നുണ്ട്. ഇതിൻ്റെ കോപ്പികൾക്കും ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 7909262601.